ഓരോന്നായിട്ട് കെട്ടിയോ അറിയാ ആ അങ്ങനെ അറിയണല്ലോ എല്ലാം ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്നതേ എനിക്ക് ഭാരം അവനോട് എന്തു പറഞ്ഞു ഞാൻ ദീപേട്ടന് വസ്തു ഇത്തെന്നാ പറഞ്ഞത് വിറ്റ് കിട്ടിയ പണം ബാങ്കിൽ ഉണ്ടെന്നും പറഞ്ഞു വെറുതെ ഒരുത്തന് സ്വത്തല്ല എഴുതി കൊടുത്തിട്ട് അവന്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുക എന്ത് ഇഷ്ടം കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് അവനെന്തിനാ ഭയങ്കര ഇഷ്ടമാണല്ലോ മനസ്സിനകത്ത് ഇഷ്ടം ഉണ്ടാവും പിന്നെ പുറമേ അത് പ്രകടിപ്പിക്കാത്തതാ നാളെ എന്തായാലും ദീപേട്ടനൊപ്പം ജീവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ വസ്തു ഞാൻ എഴുതി കൊടുത്തത് ലോകത്തൊരു പെൺകുട്ടികളും ഇതുപോലൊരു മണ്ടത്തരം കാണിക്കില്ല ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചില്ല എന്തിനാ ദീപേട്ടൻ ജയിലിൽ കിടന്നത് ഞാനാണ് യഥാർത്ഥ കൊലയാളി എന്നിട്ട് ആ കൊലക്കുറ്റൻ ദീപേട്ടൻ ഏറ്റെടുത്തില്ലേ അതിന്റെ നഷ്ടപരിഹാരമായിട്ട് കണ്ടാ മതി ദീപേട്ടൻ ചെയ്ത ത്യാഗം വെച്ച് നോക്കിയാ അത് അത്ര കൂടുതലൊന്നും അല്ല എന്നാ പിന്നെ ഈ വീടും പറമ്പും കൂടി അവന്റെ പേരിലങ്ങ് എഴുതി കൊടുക്ക് വേണ്ടി വന്നാ അതും ചെയ്യും നിന്റെ പപ്പ നിന്റെ പേരിലല്ല എഴുതി തന്നാടി അങ്ങേർക്ക് പറ്റിയ മണ്ടത്തരം വെറുതെ വഴക്കിനൊന്നും നിക്കണ്ട അതൊന്നും ഇവിടെ ചെലവാകത്തില്ല അവനെ ആയിരിക്കും വിളിക്കുന്നത് അല്ലാതെ വിളിക്കാൻ വേറെ ആരാ എനിക്കുള്ളത് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു അവിടെ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയോ തുടങ്ങി ഞാൻ ആ വസ്തു ദീപേട്ടന് വിറ്റെന്നാ പറഞ്ഞിരിക്കുന്നു ഞാനും അങ്ങനെ പറഞ്ഞത് അറിഞ്ഞു അല്ല വസ്തു വിറ്റ് കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തെന്ന് ഉണ്ണി ചോദിച്ചില്ല അത് അന്തസ്സായിട്ട് ഞാൻ ബാങ്കിൽ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ നാവ് അടപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഉറപ്പായിട്ടും ദീപേട്ടൻ ഇവിടെ വരണം രാത്രിയിൽ എന്തിനാടി വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നേ എനിക്കിന്ന് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കാണണം ഉണ്ണിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇത് പറയുന്നത് ഉണ്ണിയേട്ട മുകളിലെ മുറിയില്ല വേണമെങ്കിൽ കേൾപ്പിക്കാൻ വേണ്ടി പറയാം അതെല്ലാം നീ ചെയ്യുമെന്ന് എനിക്കറിയാം രാത്രി വരാൻ പറ്റുമോ ഇല്ലയോ നോക്കട്ടെ അങ്ങനെ നോക്കണ്ട ഉറപ്പായിട്ടും വരണം ശരി വരുവോ വരുമ്പോ കാണാലോ ഇനി അതോടെ ഉണ്ണി അറിയാനുള്ളൂ അതും അറിയട്ടെ അവനൊരു പാവമായതുകൊണ്ട് നിന്റെ ശരീരം നോവത്തില്ല വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ നിന്നെ ഒരു മൂലയ്ക്ക് കൊന്നു വെച്ചാനെ കൊന്നാലും തിന്നാലും ശരി അയാളോട് എനിക്ക് വെറുപ്പ ഒരു കഴിവ് കെട്ടവൻ അവനെ ഭർത്താവായി വേണോന്നും പറഞ്ഞു ഒരു സമയത്ത് നീ ചില്ലറ പ്രശ്നമൊന്നുമല്ല ഉണ്ടാക്കിയത് അന്നൊരു ഡോക്ടറെ കെട്ടുന്നത് ഗമയായിരുന്നു എനിക്ക് പിന്നീടല്ലേ മനസ്സിലായത് അയാൾക്ക് രോഗികളെ ചികിത്സിക്കാനല്ല കൊല്ലാനേ അറിയത്തുള്ളൂ എന്ന് ഒരു ദിവസം അവൻ നിനക്ക് ഇഞ്ചക്ഷൻ മാറിത്തരാ നോക്കിക്കോ ഞാൻ സൂക്ഷിച്ചു തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ വക പേടിയൊന്നുമില്ല മോളെ തിരക്കിട്ട് പോയി ഒരുത്തനോ ആരാന്നൊന്നും അറിയില്ല പേര് നാളും ഒന്നും ചോദിച്ചില്ല കണ്ടിട്ട് ഒരു മാന്യനാന്ന് തോന്നി പക്ഷെ അയാളുടെ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരാള് വീട്ടിൽ വരുമ്പോ അയാളുടെ പേരും അയാൾ എവിടുന്നാ വരുന്നെന്നൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല സാറേ അവനെ നിങ്ങൾ ഇവിടെ ഇല്ലാന്നറിഞ്ഞപ്പോ മോളുടെ ഫോട്ടോ ചോദിച്ചു എന്റെ ഫോട്ടോയോ അതേനേ അത് കേട്ടപ്പോ എനിക്ക് എന്റെ നിയന്ത്രണം ഒക്കെ അങ്ങ് വിട്ടു ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു അതെന്തിനാ അങ്ങനെ പറഞ്ഞത് അയാള് ചെലപ്പോ പ്രശ്നക്കാരനല്ലെങ്കിലോ പ്രശ്നക്കാരനല്ലെങ്കിൽ പിന്നെ ഫോട്ടോ ചോദിക്കുന്ന എന്തിനാ ഒരാള് സാധാരണ വീട്ടിൽ വന്ന ഇന്നയാള് വന്നെന്ന് പറഞ്ഞിട്ട് പോവല്ലേ പതിവ് അല്ലാതെ ആരെങ്കിലും ഫോട്ടോ ചോദിക്കൂ അതും വീട്ടിലെ പെണ്ണുങ്ങടെ കാറിലൊക്കെ വന്നത് ഇനിയിപ്പോ ആ കാറ് വാടകയ്ക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ ബലമായ സംശയം
അയാള് ചാരനാണോ? ചാരനോ? എന്റെ അനന്തുവേട്ടാ, എന്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ വീട് നോക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ നന്നായി പാചകം ചെയ്യുന്നതേ അവരിതുവരെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വേഷം കെട്ടിച്ച് ഏതോ ഒരുത്തിനെ ഇറക്കിയതാ. അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഒരിക്കലും അപ്പച്ചിയായിരുന്നൊന്നും അത്രയ്ക്ക് താഴേക്ക് പോകുന്നു ഞാൻ കരുതുന്നില്ല. എന്നെ കാർത്തൂന് മുന്നിൽ കൊച്ചാക്കാൻ അതല്ല അതിനപ്പുറവും അവർ ചെയ്യും. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ ആര് വന്ന് ബെല്ലടിച്ചാലും വാതിൽ തുറക്കരുതെന്ന്? എന്റെ മോളെ, ഞാൻ വാതിൽ തുറന്നില്ല, ജനലിലൂടെ ആദ്യം നോക്കിയത്. അപ്പൊ പരിചയമില്ലാത്ത ഒരുത്തൻ, അതിനുശേഷം വാതിൽ തുറന്നത്. എന്നാലും ചേച്ചി ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞല്ലോ. ഇനി ചേച്ചിയെ വെച്ചാണ് ഞാൻ മേനി പറഞ്ഞതെന്ന് അവരൊക്കെ അറിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉടനെ തന്നെ അപ്പച്ചിയുടെ കോള് വരും. നാണക്കേടായി പോയല്ലോ. അത് അവര് വിട്ട ജാരനാണെങ്കിൽ നാണിച്ച പോരെ. ഇത് അങ്ങനെയൊന്നും അല്ല മോളെ, ഇത് മറ്റെന്തോ ഉദ്ദേശത്തോടുകൂടി വന്നതാ. അയാൾക്ക് എത്ര വയസ്സ് പ്രായം കാണും? കാഴ്ചക്ക് ഒരു 19 വയസ്സ് തോന്നും. മീശയും മുടിയൊക്കെ നല്ല കറുപ്പായിരുന്നു. അതിപ്പോ വെളുത്താണെങ്കിൽ ഒരു 60 വയസ്സ്. ആരെങ്കിലും ഒന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു അനന്തുവേട്ടാ? ഇല്ല, നമ്മുടെ പരിചയക്കാരാണെങ്കിൽ എന്തായാലും പേര് വെളിപ്പെടുത്താതിരിക്കില്ല. പിന്നെ ആരായിരിക്കും അത്? ഏതായാലും നിങ്ങൾ പുറത്തു പോയി വന്നതല്ലേ, വേഷം മാറിവാ, ഞാനേ ഭക്ഷണം എടുത്തു വെക്കാം. കുഴഞ്ഞല്ലോ അനന്തുവേട്ടാ, കള്ളക്കളി പിടിച്ചു കാണോ? അതെന്തായാലും പിടിക്കപ്പെടും, ഞാൻ പിടിച്ച പോലെ. അവരാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു പോലെ കേൾക്കുന്ന ഒരു സ്ത്രീയും അല്ല. ഇല്ലെങ്കിൽ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമോ? അയ്യോ, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ അമ്മയും അമ്മ ആരോടും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചത്താ മതി. കിടക്കുന്നില്ല കണ്ണേട്ട? ആ കിടക്കാം. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. എന്താ ആലോചിച്ചിരിക്കുന്നെ? ഏയ്, ഞാൻ നമ്മുടെ ദീപനെ പറ്റി ആലോചിച്ചിരുന്ന. ഇന്ന് രാത്രിയിലും വിജിത അവനെ വിളിച്ചിരിക്കുക തറവാട്ടിലേക്ക്. അവളുടെ ഭീഷണി ഒന്നും വിലപ്പോലെന്നായിരുന്നു ദീപൻ ഇതുവരെയും പറഞ്ഞോണ്ടിരുന്നെ. എന്നാൽ ഇപ്പൊ അവന് ചെറിയ പേടിയുണ്ട്. അവള് ഉണ്ണിയോടെല്ലാം തുറന്നു പറയുമെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾ അവന്റെ തലയിലിരിക്കുമല്ലോ. എന്തൊരു നാണക്കേടായത്! ദീപനെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുക വേണ്ടത്. അവൻ എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കട്ടെ. ഓ, ഇനിയിപ്പോ ഈ നാട്ടിൽ നിന്നും അവൻ പോവില്ലേ? അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ നാടും നമ്മളെയൊക്കെ. പക്ഷെ അവനൊരു കുടുംബജീവിതം പറ്റില്ലല്ലോ. അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയാ വിജിത നേരെ അങ്ങ് ചെല്ലും, നടന്നതൊക്കെ പറയാൻ. അതിനൊന്നും വിജിത മടിക്കില്ല. എന്തു പറ്റി മക്കളെ, ദീപനും വിജിതയും തമ്മിലുള്ള ബന്ധം എന്റെ ഇളയ സന്താനം അറിഞ്ഞോ? അറിയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവൾ നടത്തുന്നുണ്ട്. ഇന്നും ദീപനെ രാത്രിയിൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവനോട് സത്യങ്ങൾ പറഞ്ഞു, കാരണം പറഞ്ഞു. സ്വന്തം അച്ഛൻ മോളെ കുറ്റപ്പെടുത്തിയിട്ട് പോലും അവൻ അതൊന്നും വിശ്വസിക്കത്തില്ല. എന്റെ ബലമായ സംശയം ഉണ്ണിക്ക് ഇതെല്ലാം അറിയാവോന്ന. എത്രയോ ദിവസം ദീപൻ വന്ന് ജനലിലോട്ട് ടോർച്ചടിച്ചിരിക്കുന്നു, പിന്നെ അവനിതൊക്കെ അറിയാതിരിക്കുവാണോ? അത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവനൊരു ഡോക്ടർ ആയതുകൊണ്ട് അവന് കുട്ടികളുണ്ടാവോ ഇല്ലയോ എന്ന് നിഷ്പ്രയാസം അറിയാവുന്നതേ ഉള്ളൂ. ഇനി അവനെ കാണുമ്പോൾ ഞാൻ പറയാം അവന് കുട്ടികളുണ്ടാകുമോ ഇല്ലയോ എന്ന്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൊണ്ട് നോക്കിക്കാൻ. അങ്ങനെയെങ്കിലും അവൻ അവിടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. അല്ലെങ്കിലേ നാട്ടുകാരെല്ലാം കൂടെ രാത്രിയിൽ ദീപനെയും വിജിതയും കൈയോടെ പിടിക്കുക വേണ്ടത്. അങ്ങനെ എത്ര സ്ഥലത്ത് നടക്കുന്നു ഇവിടെ. പക്ഷെ ദീപനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റില്ലമ്മേ. ഒന്നാമത് ഉണ്ണിയെ എല്ലാം എങ്ങനെയെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുക അവള്. ഭർത്താവ് ജയിലിൽ നിന്ന് വന്നതില് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭാര്യ. ദീപന്റെ മൂത്തേട്ടൻ ഡോക്ടറാന്നല്ലേ പറഞ്ഞേ?
അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ദീപനെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കായിരുന്നു. അയാൾ അതിനേക്കാളും പ്രശ്നക്കാരനാ. ആര്? ദീപന്റെ ഏട്ടനോ? അയാളൊരു ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? അയാളും നമ്മുടെ ഉണ്ണിയൊക്കെ ഡോക്ടർമാരാ. പക്ഷേ ഒരു മനുഷ്യ പറ്റൂല, സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമേ ഇവരൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തനോട് അനിയനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? കിടക്കാം. മോളെ, ഉണ്ണിയെ ഫോണിൽ വിളിച്ചേ, ഇന്ന് രാത്രി ദീപം വരുമെന്ന് പറയട്ടെ. വിളിച്ചു പറ, എന്നിട്ട് മോന്റെ വായിലിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് വേറെ പണിയില്ലേ? അല്ല, അത് ശരിയാ. സത്യം പറഞ്ഞ അവൻ പറയും ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനാണെന്ന്. ഇവനൊക്കെ എങ്ങനെ ഡോക്ടറായെന്നാ ഞാൻ ആലോചിക്കുന്നത്. പെണ്ണ് കെട്ടിയതോടെ തലച്ചോറ് മന്ദിച്ചു പോയി കാണും, അത് തന്നെയാ കാര്യം. എന്തോ ചെയ്യാനാ, പോയി അനുഭവിക്കട്ടെ. എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ? വിശപ്പില്ല. ഒരേ ആലോചനയാണല്ലോ. പഴയ കാമുകിമാരാരെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വയറ് നിറഞ്ഞത്. ഏത് നേരം ഇതിനെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്നും രാത്രിയിൽ ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്? ഇന്ന് പിന്നെന്തൊരു മാറ്റം? എനിക്കൊരു മാറ്റവുമില്ല. ഞാനിപ്പോ പേഷ്യൻസിന്റെ എണ്ണം പോലും കുറച്ചത് എന്റെ ഈ സംശയം കാരണം. പേഷ്യൻസിന്റെ എണ്ണം കുറച്ചത് നിങ്ങൾക്ക് പുറത്ത് ചുറ്റാനാ, കറങ്ങി നടക്കാനാ? നീ തന്നെ രണ്ടും കൂടെ പറയരുത്. രോഗികളുടെ എണ്ണം കൂടിയ പെൺകുട്ടികളെ കാണാനാണെന്ന് പറയും, കുറഞ്ഞാലോ പുറത്ത് ചുറ്റാനാണെന്ന് പറയും. എന്നെ കാണാൻ വരുന്നത് അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളാ. ആ സമയത്ത് അവരുടെ മനസ്സിൽ സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ കാണൂ, അല്ലാതെ അനാവശ്യ ചിന്തകളൊന്നും കാണില്ല. അമ്മയാവാത്ത നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അമ്മയാകാത്തതിന്റെ ദേഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളോട് ആരാധനയും ഉണ്ട്. വിവാഹം കഴിഞ്ഞ് 4-5 മാസം ആയപ്പോ തന്നെ നിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തൊട്ട് തുടങ്ങിയ കോംപ്ലക്സാ. എന്റെ കുറവ് നിങ്ങളെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. ഞാൻ അമ്മയാകാത്തതേ എന്റെ കുറ്റമല്ല. അതിന്റെ പേരിൽ നിന്നെ ഞാൻ എപ്പോഴെങ്കിലും കൊച്ചാക്കിയിട്ടുണ്ടോ? അന്യ പെൺകുട്ടികളുടെ പിന്നാലെ നിങ്ങൾ പോകുന്നത് എനിക്ക് കുറച്ചില്ലല്ലേ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെന്നോട് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് മനസ്സിലാക്കി തരണം. നിങ്ങൾ ബുദ്ധിമാനായ ഡോക്ടറല്ലേ, എന്റെ കൺമുന്നിലൂടെ അല്ലല്ലോ ഒന്നും ചെയ്യുന്നത്. പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെടും. ഏതായാലും ആലോചന നിർത്തണ്ട, ആലോചിക്കേ. ഞാൻ എന്നൊരു ജീവി ഇവിടെ ഉണ്ടെന്ന് മാത്രം നിങ്ങൾക്ക് അറിയില്ല, എന്നെ മാത്രം നിങ്ങൾ കാണുന്നില്ല. പക്ഷേ എന്റെ കണ്ണ് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഏറെ നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ, അത് ഓർത്തു വെച്ചോണം.
രാത്രിയിൽ ഇങ്ങനെയുള്ള ഈ വരവ് ഇനി അത്ര സേഫ് അല്ല. അയാൾക്ക് ചെറിയ സംശയമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. എടി, സംശയമുള്ളപ്പോ ആരെങ്കിലും എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തൂ. അയാൾ എന്നെ സംശയിക്കുന്നത് അയാളുടെ കഷ്ടകാലത്തിന്. ഇവിടുന്ന് ഇറങ്ങിപ്പോയാ കിടക്കാൻ പോലും ഒരിടമില്ല, കൈ പൈസയില്ല. അവസാനം അവനെ നീ ഒരു കൊലയാളിയാക്കും, അതിനുള്ള പുറപ്പാടാ. ഹിഡി എല്ലാം നഷ്ടപ്പെട്ടെന്നറിയുമ്പോ ആരായാലും അപകടകാരികളാവും, അത് നീ മനസ്സിലാക്കണം. അയാളെ കൊണ്ട് അതിനും കഴിയത്തില്ല. എന്തിന്? ഒരാളെ കൊല്ലാൻ എന്നൊന്നും പറയണ്ട, സാഹചര്യമാണ് ഒരാളെ ക്രിമിനൽ ആക്കുന്നത്. നീ 3.5 ഏക്കർ എനിക്ക് വിറ്റെന്ന് പറഞ്ഞപ്പോ മുതൽ അവന് സംശയം തോന്നി തുടങ്ങിക്കാണും. അത് നല്ല വിലക്ക് ദീപേട്ടൻ എടുത്തെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ തുക ബാങ്കിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞാലോ? അതിന്റെ ആവശ്യം എനിക്കില്ല. ആ 3.5 ഏക്കർ പറമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വിറ്റ് തൊലച്ചേനെ. എന്നിട്ട് ആ പണം ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതിന്റെ പലിശ എടുത്ത് ജീവിച്ചേനെ. മേലനങ്ങാതെ അങ്ങനെ ഭാര്യയെ ഭർത്താവ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. ദീപേട്ടന് ഞാൻ ആ പറമ്പ് തന്നു, അതിൽ നിങ്ങൾ എല്ലാരും കൂടെ കൃഷി ഇറക്കുക ചെയ്തത്, അല്ലാതെ വിൽക്കുവല്ല. അങ്ങനെയാ വേണ്ടത്. എങ്കിലും എനിക്ക് ദാനമായിട്ടാ നീ ആ ഭൂമി തന്നതെന്ന് ഉണ്ണി അറിഞ്ഞാൽ അവനിപ്പോഴുള്ള സംശയം ഇരട്ടക്കില്ലേ? ആ, അതുകൊണ്ട് ഇനി നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഇനി എന്ത് സൂക്ഷിക്കാനാ ദീപേട്ട? അടങ്ങി ഒതുങ്ങി എന്നെ സംശയിക്കാതെ നിന്ന അയാൾക്ക് ഇവിടെ കിടന്നുറങ്ങാം, അല്ലെങ്കിലേ തെരുവായിരിക്കും ശരണം. എടി, നീയുമായിട്ട് അടുക്കുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ ആണല്ലോ. ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോ ജയിലിൽ പോയി, ഇപ്പൊ അതേ വിധി തന്നെ ഉണ്ണിക്കുണ്ടായി. സ്നേഹിക്കുന്നവരുടെ മനസ്സ് കാണാൻ നിനക്ക് പറ്റുന്നില്ല, അതാ കുഴപ്പം. ഒരിക്കൽ അങ്ങനെ എനിക്കൊരു പിഴവ് സംഭവിച്ചു, എന്നാ ഇപ്പൊ അതൊക്കെ തിരുത്തി ഞാൻ മുന്നോട്ട് പോവാ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ആ ഒരു ചെറിയ കാലൊഴിച്ച എന്നും ഞാൻ നിങ്ങളെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. നീ വരണോന്ന് പറഞ്ഞു, ഞാൻ വന്നു. ഇനി പൊയ്ക്കോ, അവൻ ഇനി ഉണർന്നു വരണ്ട. ഒന്നാമത് ആ 3.5 ഏക്കർ പോയതിന്റെ ദേഷ്യത്തിൽ കിടന്ന് ഉറങ്ങായിരിക്കും. ഇവിടെ വേറെ ഒരുപാട് മുറിയുണ്ടല്ലോ. ദീപേടിന് എനിക്കൊപ്പം വാ, നമുക്ക് കുറച്ച് സമയം അകത്തിരുന്ന് സംസാരിക്കാം. അതിനൊന്നും തൽക്കാലം ഞാനില്ല, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ചെല്, അയ്യോക്കൊപ്പം കിടന്ന് എനിക്ക് ഉറക്കം വരില്ലെന്നേ. ആ, ഞാൻ പോവാ. ദീപേട്ടാ, എന്നാ കുറച്ച് സമയം കൂടെ ഇവിടെ നിക്കാം, ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ശരി, എന്നാ നമുക്ക് പുഴക്കരയിലേക്ക് പോവാം. അയ്യോ, ഞാനങ്ങില്ല. എന്നാ പിന്നെ നമുക്ക് ബൈക്കിലൊന്ന് കറങ്ങിയാലോ. റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. ഇങ്ങനൊരു മോശട, നമ്മുടെ കുഞ്ഞിന് അനക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ജീവനുള്ള കുഞ്ഞല്ലേ, അപ്പൊ പിന്നെ അനങ്ങില്ലേ. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് അറിയാൻ ഒരു ആകാംക്ഷയും ഇല്ല. എടി, അതെന്റെ കുഞ്ഞല്ല, ഉണ്ണിയുടെ കുഞ്ഞാ.